back to Nia's kitchen. എല്ലാവർക്കും ഒരിക്കൽ കൂടി നിയാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പുതിയ റെസിപ്പി കക്ക ഫ്രൈ ആണ്. വളരെ ടേസ്റ്റിയും സ്പൈസിയുമായ നമുക്കൊരു കക്ക ഫ്രൈ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടി. അപ്പം അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ അറിയിക്കും. അപ്പം ഞാൻ ഈ കക്ക ഇറച്ചീനെ കുറച്ച് ചൂടുവെള്ളത്തിലിട്ട് അതിൽ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും കൂടെ ചേർത്ത് കഴുകി വാരി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ഇതുപോലെ അരമണിക്കൂർ ചൂടുവെള്ളത്തിലിട്ട് ചൂടുവെള്ളത്തിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് വയ്ക്കുക. അപ്പോൾ ഈ കക്കയുടെ തോടൊക്കെ പോയ കക്കയാണ്, തോടൊക്കെ പോയ ഫ്രഷ് കക്കയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ട് ഒരു നന്നായിട്ട് കഴുകി വാരി എടുക്കണം. എത്രമാത്രം കഴുകി വാരി എടുക്കാമോ അത്രമാത്രം നമ്മൾ കഴുകി വാരി എടുക്കുക. അപ്പോൾ ഇതിൻ്റെ പൊടിയും മണലൊക്കെ പോകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ കഴുകി വാരി വൃത്തിയായി എടുക്കുന്നത്. പിന്നെ ഇതിന് ആവശ്യമായ മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, സവാള 3 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് നീളത്തിലരിഞ്ഞത്. കറിവേപ്പില ആവശ്യത്തിന് വെളുത്തുള്ളി 1 കുടം വെളുത്തുള്ളി, ഇഞ്ചി 1 മീഡിയം കഷ്ണം നീളത്തിലരിഞ്ഞത്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട് 1 ടീസ്പൂൺ. തേങ്ങാക്കൊത്ത് അത് ആവശ്യത്തിനെടുക്കുക, ഉപ്പും ആവശ്യത്തിനെടുക്കുക. മെനു ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കക്കേനെ കഴുകി വൃത്തിയായിട്ട് വാരി വെച്ചതിന് ശേഷം ഇതിലേക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നീട് ഇതിലേക്ക് 1/2 സ്പൂണ് കുരുമുളക് പൊടി, വീണ്ടും ഇതിലേക്ക് മുളക് പൊടി 1 ടേബിൾ സ്പൂണ്, ഗരം മസാല 1 ടേബിൾ സ്പൂണ്, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി നമുക്കിനി ഇതിനെ വേവിക്കാൻ വെക്കാം. വേവിക്കാൻ വെക്കുന്നതിന് മുമ്പ് അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയുടെ ഇല്ലെങ്കിലും മല്ലിയില ആണെങ്കിലും നല്ലതായിരിക്കും. അല്പം വെള്ളം മാത്രം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. ഈ കക്കയിൽ ധാരാളം വെള്ളം ഉള്ളതുകൊണ്ട് കക്കയിൽ വെള്ളമൊക്കെ ഇപ്പോൾ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം പറ്റുന്നിടം വരെ നന്നായിട്ട് അടുപ്പിൽ വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കക്കയുടെ വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. പിന്നീട് നമുക്ക് മറ്റൊരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് 1 ടേബിൾ സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങാക്കൊത്ത് ആദ്യം ചേർത്ത് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്തിൻ്റെ ചെറുതായിട്ട് കളർ മാറിയതിന് ശേഷം ബാക്കി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി ഇവയെല്ലാം നമുക്ക് ഓരോന്നോരോന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തന്നെ ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നതിന് വരെ ഇട്ട് വഴറ്റുക. പിന്നീട് ഇതിലേക്ക് സവാള ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ ഇളക്കിയിട്ട് വഴറ്റുക. പിന്നീട് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. വീണ്ടും ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ഗരം മസാല 1/2 ടേബിൾ സ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് സവാളനെ ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുക്കുക. നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് വെന്ത് വെച്ചിരിക്കുന്ന കക്ക ഇറച്ചി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിലും കൂടെ ചേർത്ത് കൊടുത്ത് ഫ്രൈ ചെയ്യുക. ഓൾറെഡി കക്ക ഇവിടെ വെന്തിരിക്കുന്നതാണ്. ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഓയിലൊഴിച്ച്. അപ്പോൾ നമ്മുടെ കക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഈ കക്ക ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ചൂടോടെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നതിന് മുന്നേ താങ്ക് യു, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.